ഡിയർ ഫ്രണ്ട്സ് ചാനലിൻ്റെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റാണിത് കഴിഞ്ഞ മോക്ക് ടെസ്റ്റിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഒത്തിരി പേര് അവരുടെ മാർക്ക് രേഖപ്പെടുത്തി സന്തോഷമുണ്ട് കുറഞ്ഞ മാർക്കാണ് കിട്ടുന്നതെങ്കിലും രേഖപ്പെടുത്തുക അടുത്ത തവണ കൂടുതൽ മാർക്ക് വാങ്ങാൻ താല്പര്യം വരും അതുപോലെ നെഗറ്റീവ് മാർക്ക് കുറച്ചുള്ള മാർക്ക് എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഇതുവരെ അഞ്ഞൂറിലേറെ സൈക്കോളജി ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുക അതുപോലെ വീഡിയോയുടെ അവസാനം എൻ സ്ക്രീനായും ചാനലിൻ്റെ പ്ലേലിസ്റ്റ് കൊടുക്കുന്നതാണ് തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക മോക്ക് ടെസ്റ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കണം ഒരു ചോദ്യത്തിന് അഞ്ച് സെക്കൻഡാണ് നൽകുക മൊത്തം പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം ഉത്തരത്തിൻ്റെ ഓപ്ഷൻ ഒരു പേപ്പറിൽ രേഖപ്പെടുത്തുക ക്വിസ് കഴിഞ്ഞ് മാർക്ക് വിലയിരുത്തുക ഓരോ ദിവസത്തെയും മോക്ക് ടെസ്റ്റ് മാർക്ക് ഒരു ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ അടുത്ത മോക്ക് ടെസ്റ്റിന് വേണ്ടി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ട് റിവൈസ് ചെയ്യുക എക്സാമിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ എല്ലാവരും ഉത്സാഹിച്ച് പങ്കെടുക്കുക ചാനലിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും കഴിയുന്ന എല്ലാവരും സത്യസന്ധമായ മാർക്കുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ അനുയോജ്യമല്ലാത്ത കൈത്താങ് ഏതാണ് ഓപ്ഷൻ എ കുട്ടിക്ക് സൂചനകൾ നൽകി സഹായിക്കുക ഓപ്ഷൻ ബി സ്വയം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക ഓപ്ഷൻ സി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും സ്വയം ആശയം രൂപവൽക്കരിക്കുന്നതിന് സഹായിക്കുക ഓപ്ഷൻ ഡി കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക ടൈംസ് ഓഫ് ഉത്തരം ഓപ്ഷൻ ഡി കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക ക്വസ്റ്റൻ നമ്പർ ടു ലേണിംഗ് വിത്തൌട്ട് ബർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഏത് ഓപ്ഷൻ എ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് ഓപ്ഷൻ ബി യേശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട് ഓപ്ഷൻ സി ആചാര്യ രാമമൂർത്തി കമ്മീഷൻ റിപ്പോർട്ട് ഓപ്ഷൻ ഡി മുതലയാർ കമ്മീഷൻ റിപ്പോർട്ട് ടൈംസ് ഓഫ് ഉത്തരം ഓപ്ഷൻ ബി യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട് ക്വസ്റ്റൻ നമ്പർ ത്രീ ഉൾപ്പെടുത്തിയ വിദ്യാഭ്യാസം എന്നത് ഓപ്ഷൻ എ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂളിൽ വിദ്യാഭ്യാസം നൽകൽ ഓപ്ഷൻ ബി പെൺകുട്ടികൾക്ക് പ്രത്യേക വിദ്യാഭ്യാസം നൽകൽ ഓപ്ഷൻ സി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെയും പൊതുദ്വാരാ വിദ്യാലയങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തിയ വിദ്യാഭ്യാസം നൽകൽ ഓപ്ഷൻ ഡി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രത്യേക വിദ്യാഭ്യാസം നൽകൽ ടൈംസ് ഓഫ് ഉത്തരം ഓപ്ഷൻ സി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെയും പൊതുതാരാ വിദ്യാലയങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസം നൽകൽ ക്വസ്റ്റൻ നമ്പർ ഫോർ ശാരീരികമായ ശിക്ഷയും വിമർശനവും ഏതു തരത്തിലുള്ള പ്രബലനത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ എ തുടർ പ്രബലനം ഓപ്ഷൻ ബി ധന പ്രബലനം ഓപ്ഷൻ സി സ്ഥിര പ്രബലനം ഓപ്ഷൻ ഡി പ്രബലനം ടൈംസ് ഉത്തരം ഓപ്ഷൻ ഡി പ്രബലനം ക്വസ്റ്റൻ നമ്പർ ഫൈവ് മൂന്നാം ക്ലാസ്സിൽ അധ്യാപകൻ ഗുണന വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടു പക്ഷേ മഞ്ചാടിക്കുരു ഉപയോഗിച്ച് ഇതേ ആശയം എളുപ്പത്തിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു ഇതെങ്ങനെ വിശദീകരിക്കാം ഓപ്ഷൻ എ കുട്ടികൾ ഇന്ദ്രിയ ജാലഘട്ടത്തിലാണ് ഓപ്ഷൻ ബി കുട്ടികൾ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ് ഓപ്ഷൻ സി കുട്ടികൾ രൂപാത്മക മനോവ്യാപാര ഘട്ടത്തിലാണ് ഓപ്ഷൻ ഡി കുട്ടികൾ ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലാണ് ടൈംസ് ഓഫ് ഉത്തരം ഓപ്ഷൻ സി കുട്ടികൾ രൂപാത്മക മനോവ്യാപാര ഘട്ടത്തിലാണ് ക്വസ്റ്റൻ നമ്പർ സിക്സ് സദാചാരം എന്ന ഒറ്റ വാക്കിൽ വിദ്യാഭ്യാസ ലക്ഷ്യത്തെ ഒതുക്കാമെന്ന് പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആരാണ് ऑप्शन ए जॉन ड्यूई ऑप्शन बी स्पेंसर, ऑप्शन सी जॉन हेनरी पेस्टलोसी ऑप्शन जॉन जो फ्रडरी हरबार्ट टाइमस उत्तर ऑप्शन डी जॉन फ्रेडरिक हर्बर्ट क्वेश्चन नंबर सेवन സിക്മൻ ഫ്രോയിൻ്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യ ബോധതത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നത് ഏത് ഓപ്ഷൻ എ അത്യഹം ഓപ്ഷൻ ബി ഇദ് ഓപ്ഷൻ സി അഹം ഓപ്ഷൻ ഡി ലിബിഡോ ടൈംസ് ഓഫ് ഉത്തരം ഓപ്ഷൻ സി അഹം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഗവേഷണത്തിനുള്ള മേഖല തീരുമാനിക്കുന്നത് ഓപ്ഷൻ എ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നം അഭിമുഖീകരിക്കുന്നതിന് ഓപ്ഷൻ ബി സാമൂഹിക സാധ്യതയുള്ളത് ഓപ്ഷൻ സി വിവരശേഖരണത്തിന് കൂടുതൽ സാധ്യതയുള്ളത് ഓപ്ഷൻ ഡി വിലയിരുത്തൽ ശാസ്ത്രീയമാക്കുന്നതിന് ടൈംസ് ഓഫ് ഉത്തരം ഓപ്ഷൻ എ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നം അഭിമുഖീകരിക്കുന്നതിന് ക്വസ്റ്റ്യൻ നമ്പർ നയൻ സചേതന ചിന്ത അഹം കേന്ദ്രീകൃത ചിന്ത എന്നിവ പ്രകടിപ്പിക്കുന്ന വൈജ്ഞാനിക വികസന ഘട്ടമേത് ഓപ്ഷൻ എ ഇന്ദ്രിയ ജാലഘട്ടം ഓപ്ഷൻ ബി രൂപാത്മക മനോവ്യാപാര ഘട്ടം ഓപ്ഷൻ സി ഔപചാരിക മനോവ്യാപാര ഘട്ടം ഓപ്ഷൻ ഡി പ്രാഗ് മനോവ്യാപാര ഘട്ടം ടൈംസ് ഓഫ് ഉത്തരം ഓപ്ഷൻ ഡി പ്രാഗ് മനോവ്യാപാര ഘട്ടം ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ലേണിംഗ് ടു നോ ലേണിംഗ് ടു ഡു ലേണിംഗ് ടു ലിവ് ടു കൂദർ ലേണിംഗ് ടു ബി എന്നത് ഓപ്ഷൻ എ ദേശീയ പാഠ്യപദ്ധതി ലക്ഷ്യങ്ങൾ ഓപ്ഷൻ ബി യുനെസ്കോ നിർദ്ദേശ വിദ്യാഭ്യാസത്തിൻ്റെ നാല് തൂണുകൾ ഓപ്ഷൻ സി എൻ ഇ പി നിർദ്ദേശ നാല് സ്തംഭങ്ങൾ ഓപ്ഷൻ ഡി അന്തർദേശീയ പാഠ്യപദ്ധതി ലക്ഷ്യങ്ങൾ ടൈംസ് ഓഫ് ഉത്തരം ഓപ്ഷൻ ബി യുനെസ്കോ നിർദ്ദേശ വിദ്യാഭ്യാസത്തിൻ്റെ നാല് തൂണുകൾ നിങ്ങളുടെ ഉത്തരങ്ങൾ വിലയിരുത്തി മാർക്ക് രേഖപ്പെടുത്തുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്